സ്പാനിഷ് ദ്വീപായ മയോർക്കയിലെ മാനക്കറിൽ ജനനം. അച്ഛൻ വ്യവസായിയായ സെബാസ്റ്റ്യൻ നദാൽ, അമ്മ വീട്ടമ്മയായ അന മരിയ പെരേര, പിന്നെ സഹോദരി മാരിബൽ. റാഫേൽ നദാൽ എന്ന കുട്ടിയുടെ കരുത്തായിരുന്നു ഇവർ. അച്ഛന്റെ അനുജന്മാരായ ഫുട്ബോൾ താരം മിഗ്വലും ടെന്നീസ് കോച്ചായ ടോണി നദാലും പിന്തുണയുമായി ഒപ്പം നിന്നു. പിന്നീടുള്ളതെല്ലാം ചരിത്രം. റാഫേൽ നദാൽ എന്ന ഇതിഹാസ താരത്തിലേക്കുള്ള വളർച്ചയുടെ നാൾവഴികൾ. റാഫേൽ ചെറുപ്പത്തിൽ ഫുട്ബോളും ടെന്നീസും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. പിന്നീട് ടെന്നീസിൽ മാത്രമായി ശ്രദ്ധിച്ചു. 12 വയസ്സിൽ സ്പാനിഷ് യൂറോപ്യൻ കിരീടങ്ങൾ നേടി. 3 വർഷത്തിന് ശേഷം പ്രൊഫഷണൽ ടെന്നീസിൽ അരങ്ങേറ്റം. 2005 ഫ്രഞ്ച് ഓപ്പണിൽ കിരീടം നേടി ആദ്യ ഗ്രാൻഡ്സ്ലം സിംഗിൾസ് സ്വന്തമാക്കി. തൊട്ടടുത്ത 3 വർഷവും റോളാൻഡ് ഗാരോസ് റാഫേലിനെ കൈവിട്ടില്ല. 2008 വിംബിൾഡൺ കിരീടവും സ്വന്തമാക്കി. 2009 ഓസ്ട്രേലിയൻ ഓപ്പൺ നേട്ടത്തിന് പിന്നാലെയായിരുന്നു ദുരന്തങ്ങളുടെ തുടക്കം. 30 വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം അച്ഛനും അമ്മയും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. 23-കാരനായ റാഫേലിനെ വേർപിരിയിൽ തളർത്തി. ഫ്രഞ്ച് ഓപ്പണിൽ 4 റൗണ്ടിൽ റോബിൻ സോഡർലിംഗിന് വിജയ പോരാട്ടം തകർന്നടിഞ്ഞു. എന്നാൽ ഈ വീഴ്ച താൽക്കാലികം മാത്രമായിരുന്നു. റാഫേലിലെ പോരാളി മുൻപത്തേക്കാൾ കരുത്തോടെ തിരിച്ചു വന്നു. 2010 ഓസ്ട്രേലിയൻ ഓപ്പൺ ഒഴികെയുള്ള 3 ഗ്രാൻഡ്സ്ലം കിരീടങ്ങളും നേടി. പിന്നീട് തുടർച്ചയായ 4 വർഷങ്ങളിൽ ഫ്രഞ്ച് ഓപ്പൺ സ്വന്തമാക്കി. 2013 US ഓപ്പണും നേടി. 2015 വീണ്ടും തിരിച്ചടി. 2015 ഫ്രഞ്ച് ഓപ്പണിനെത്തുമ്പോൾ തുടർച്ചയായ പരിക്കും മങ്ങിയ ഫോമും താരത്തെ തളർത്തി. അന്ന് ജോക്കോയ്ക്ക് മുന്നിൽ ആയുധം നഷ്ടപ്പെട്ട പോരാളിയായി അയാൾ നിന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവ് നടത്തി. 2017 ഫ്രഞ്ച് ഓപ്പണും US ഓപ്പണും നേടുകയും ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ ഫൈനലിലെ ക്ലാസിക് പോരാട്ടത്തിൽ ഫെഡററോട് പൊരുതി തോൽക്കുകയും ചെയ്തു. പിന്നീട് തുടർച്ചയായ 3 വർഷങ്ങളിൽ ഫ്രഞ്ച് ഓപ്പൺ കിരീടം സ്വന്തമാക്കി. 2019 US ഓപ്പണും സ്വന്തമാക്കി. ഇപ്പോഴിതാ 2022 ഓസ്ട്രേലിയൻ ഓപ്പണും നേടിയിരിക്കുന്നു. 35 വയസ്സിലും 5.5 മണിക്കൂർ നീണ്ടുനിന്ന ഫൈനൽ നദാൽ പോരാടി ജയിച്ചിരിക്കുന്നു.